എല്ലാ കൂട്ടുകാർക്കും അനിയൻ മേലോട്ട് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് കയ്പ്പയ്ക്ക് ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ്. ഒട്ടും കയ്പ്പില്ലാത്ത രീതിയിൽ എങ്ങനെയാണ് തയ്യാർ ചെയ്തെടുക്കണത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കയ്പ്പയ്ക്ക ഉള്ളിത്തക്കൂരൊക്കെ നീക്കം ചെയ്ത ശേഷം വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഈ ഒരു മിശ്രിതത്തിനകത്തോട്ട് നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് തിരുമ്മി പിടിപ്പിക്കുന്നുണ്ട്. എന്നിട്ടൊരു 10-15 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അനുവദിക്കാം. ആ ഒരു സമയമാകുമ്പോഴത്തേനും കയ്പ്പയ്ക്കയിൽ അടങ്ങിയിട്ടുള്ള ആ ഒരു കയ്പ്പരസം ചെറുതായിട്ടൊക്കെ ഒന്ന് ഇറങ്ങി വരും. അപ്പോൾ എന്തായാലും ഇതിവിടെ ഇരിക്കട്ടെ ഒരു 15 മിനിറ്റ്. അതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊക്കെ ആ ഒരു നീര് ഇറങ്ങി വരുന്നതായിട്ട് കാണാം. ഇപ്പോൾ അതുണ്ടോ, കയ്പ്പയ്ക്കെല്ലാം കുറച്ച് ആ ഒരു നീരൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് നല്ല വെള്ളം ഉപയോഗിച്ചിട്ടൊരു 4-5 തവണ ഒന്ന് കഴുകിയെടുത്തേക്കുക. 4-5 തവണ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ നല്ലതുപോലെ പിഴിഞ്ഞ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു രീതിയിലൊന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ പകുതി കശപ്പ് മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ ഒരു പാനിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ഒന്ന് ചെറുതായി ചൂടായെന്ന് കാണുമ്പോൾ ഇതിനകത്തോട്ട് നല്ലതുപോലെ വെള്ളം പിഴിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു കയ്പ്പയ്ക്ക ആ ഒരു കൂട്ട് ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ എണ്ണയെ കടന്ന് അത് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരാനുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് വഴറ്റുമ്പോഴത്തേന് നിറമൊക്കെ ഒന്ന് ചേഞ്ചായി നല്ലതുപോലെ ഒന്ന് വഴണ്ട് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് മൊരിഞ്ഞ് വരും. അപ്പോൾ ആ ഒരു സമയം വരെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ 2-3 മിനിറ്റ് വഴറ്റുമ്പോഴത്തേനും എന്താണ്ട് നേരമൊക്കെ ഒന്ന് ചേഞ്ച് ആയി അത്യാവശ്യം നല്ല രീതിയിലൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഒരു സമയമാകുമ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇത് ഇത്ര മതിയാവും. ഏകദേശമൊക്കെ നല്ല രീതിയിലൊന്ന് മൊരിഞ്ഞ് നിറമൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമുക്കൊരു വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. കയ്പ്പയ്ക്ക വഴറ്റിയെടുത്ത് അതേ പാനിനകത്തോട്ട് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. 1/4 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടിയെന്ന് കാണുമ്പോൾ വെളുത്തുള്ളി ഒരു 5-6 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതാണ്. അപ്പോൾ അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. വെളുത്തുള്ളിയൊക്കെ ചേർത്ത് എണ്ണയിൽ കിടന്ന് വഴറ്റി ഉപ്പേരിയൊക്കെ തയ്യാറാക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇനി വെളുത്തുള്ളിയുടെ നിറമൊക്കെ ഒന്ന് ചേഞ്ചായി വരാനുണ്ട്. ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയുടെ നിറമൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 2 ചെറിയ സവാള വളരെ കനം കുറച്ച് അരിഞ്ഞതാണ് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എണ്ണയിൽ കിടന്ന് നമ്മുടെ ഉള്ളിയുടെ സവാളയൊക്കെ നല്ല ബ്രൗൺ കളറിലാവുന്ന വരെ നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം നമുക്കിതുപോലെ വഴറ്റിയെടുത്താൽ മാത്രം മതിയാവും. സവാളയുടെ നിറമൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നേരത്തെ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കയ്പ്പയ്ക്ക ആ ഒരു കൂട്ടുകൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ആ എണ്ണയിൽ കടന്ന് നമ്മുടെ നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കണം. അതിന് മുമ്പായിട്ട് പൊടികൾ ചേർക്കാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റി യോജിപ്പിക്കാം. ആ എണ്ണയിൽ കിടന്ന് വഴറ്റുമ്പോഴത്തേനും പൊടികളുടെ റോസ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നതാണ്. അപ്പോൾ സാധാരണ മുളക് പൊടിക്ക് പകരമായിട്ട് കാശ്മീരി റെഡ് ചില്ലി പൗഡറൊക്കെ ചേർക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു തോരന് അല്ലെങ്കിൽ ഈ ഒരു ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു കളറായിരിക്കും. അപ്പോൾ ഇനി എന്താ 2-3 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ല ചുടുചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ഒന്നാം തരം ഉപ്പേരിയാണ്. ഉള്ളിയൊക്കെ ചേർത്ത് വഴറ്റുന്നതുകൊണ്ട് തന്നെ അധികം കയ്പ്പ് രസം അനുഭവപ്പെടുന്നില്ല. ഇനി ഇതിനകത്തോട്ട് കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് 1 നുള്ള അളവിൽ കായത്തിൻ്റെ പൊടിയാണ് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് കായം ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ ഒരു നുള്ള കായം കൂടെ ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് നേരം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒട്ടും കയ്പില്ലാത്ത രീതിയിൽ നല്ല ടേസ്റ്റോട് കൂടിയാണ് നമ്മുടെ കയ്പ്പയ്ക്ക് ഉപ്പേരിയുടെ റെഡിയായി വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.